യെശയ്യ അധ്യായം രണ്ട്. ജെറുസലേം രക്ഷാകേന്ദ്രം. യൂദായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ യെശയ്യാക്കുണ്ടായ അരുളപ്പാടും. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കൂബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിൻ്റെ ഭവനമായി വരിക. നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. കർത്താവിൻ്റെ ദിനം. അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം രാജ്യം കിഴക്കു നിന്നുള്ള ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫിലിസ്ത്യരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട്. അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു. അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല. അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ്. അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുൻപിൽ, തങ്ങളുടെ തന്നെ കരവേലയുടെ മുൻപിൽ അവർ കുമ്പിടുന്നു. മർത്യൻ അവമാനിതനാകുന്നു. മനുഷ്യൻ തന്നെ തന്നെ തരം താഴ്ത്തുന്നു. അവരോട് ക്ഷമിക്കരുതേ. പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ, പൊടിയിൽ ഒളിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ. മനുഷ്യൻ്റെ അഹന്ത തല താഴ്ത്തും, അഹങ്കാരികളെ എളിമപ്പെടുത്തും. കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും. കർത്താവിന് ഒരു ദിനമുണ്ട്, അഹന്തയും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം. ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തിദുർഗങ്ങൾക്കും താർഷീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും. ഗർഭിഷ്ഠൻ വിനയാനിതനാക്കപ്പെടും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യൻ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും. ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്ന് അവർ പെരിച്ചാഴിക്കും, വാവലിനുമായി ഉപേക്ഷിക്കും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടിയൊളിക്കാൻ വേണ്ടി തന്നെ. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്. അവൻ ഒരു ശ്വാസം മാത്രം. അവൻ എന്തു വിലയുണ്ട്?